കോൺഗ്രസിൽ സമ്പൂർണ്ണ പുനഃസംഘടന വരാൻ പോവുകയാണത്രേ. ജംബോ കമ്മിറ്റികളൊക്കെ പിരിച്ചുവിട്ട് പുതിയ കമ്മിറ്റികളെടുത്ത് ക്രിയാത്മകമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് രാഷ്ട്രീയകാര്യ സമിതി എടുത്തതത്രേ. ഇനി ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് ദിവസം വിശദമായി രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നിട്ടായിരിക്കും അക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുകയെന്നാണ് പറയപ്പെടുന്നത്. ഇതിനിടയിൽ കേന്ദ്രത്തിൽ നിന്ന് നിരീക്ഷകരുടെ വൻപട പിന്നെയും വരികയാണ്. താരിഖ് അൻവർ കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ സാന്നിധ്യമുണ്ടാകും. ഒപ്പം രാജ്യസഭാ കക്ഷി നേതാവായ മല്ലികാർജ്ജുൻ ഖാർഗെയും പഴയ പുതുച്ചേരി മുഖ്യമന്ത്രിയായിരുന്ന വൈദ്യലിംഗവും അടങ്ങുന്ന ഒരു വമ്പൻ സമിതി, ഊർജ്ജസ്വലമായ ഒരു സമിതിയും കൂടി വരുന്നുണ്ട്. രണ്ടുപേരും പരാജയപ്പെട്ട കോൺഗ്രസ്സുകാരാണ് എന്നുള്ള ആ യാഥാർത്ഥ്യമൊക്കെ നമ്മൾ മറന്നേക്കുക. രണ്ടുപേരും കഴിവുള്ളവരാണ് എന്ന് സങ്കല്പിച്ചേക്കുക. മുതിർന്ന നേതാക്കളാണല്ലോ അവർ രണ്ടുപേരും വരികയാണ് കേരളത്തിൻ്റെ കോൺഗ്രസ് നേതൃത്വത്തിന് ഊർജ്ജസ്വലത നൽകുന്നതിന് വേണ്ടി. കുറേ നേതാക്കന്മാർ ഇവിടെ കറങ്ങി നടന്നു. കുറേ AICC സെക്രട്ടറിമാരും ജനറൽ സെക്രട്ടറിമാരും ഒക്കെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം കറങ്ങി നടന്നു. സർവേ റിപ്പോർട്ടുകൾ ഒരു വശത്ത് വച്ചിട്ട് സർവേ നടത്തി, സർവേയിൽ കണ്ടെത്തിയ ആളുകളെയൊക്കെ ചവിട്ടിപ്പുറത്താക്കിയിട്ട് ഈ AICC സെക്രട്ടറിമാരുടെ സിന്താൽപികളായി മാറിയവരെയൊക്കെ സ്ഥാനാർത്ഥികളാക്കിയ ദുര്യോഗമാണ് കേരളത്തിലുണ്ടായത്. ഓരോരുത്തരായി ഓരോ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അവിടെയും ഇവിടെയും നിന്ന്. അപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി തീരുമാനിച്ചിരിക്കുന്നത് ഈ ജംബോ കമ്മിറ്റി പിരിച്ചുവിടാനാണ്. ഈ ജംബോ കമ്മിറ്റി ഉണ്ടാക്കിയെടുത്ത പാട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയാം. ഈ പറയുന്ന ടീംസ് തന്നെയാണ് ഈ ജംബോ കമ്മിറ്റിക്ക് ഉത്തരവാദികളായത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു 30-അംഗ കമ്മിറ്റി മതി എന്ന് പറഞ്ഞ് ഒരു പട്ടിക തയ്യാറാക്കി കേന്ദ്ര നേതൃത്വത്തിന് കൊടുത്തപ്പോൾ ഇടവും വലവും നിന്ന് അതിലുള്ള പലരെയും വെട്ടിമാറ്റി തങ്ങളുടെ ആളുകളെ ഉൾപ്പെടുത്തി ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം 50 സെക്രട്ടറിമാരുടെ എണ്ണം 99 അങ്ങനെ ഒരു 150-അംഗ കമ്മിറ്റി ഉണ്ടാക്കി വെച്ചു. DCCകളിലും എല്ലാം അതുപോലെ തന്നെ 100-അംഗ കമ്മിറ്റികൾ. ഈ 100 കോൺഗ്രസ് പ്രവർത്തകരും ഈ പറയുന്ന 150 ജനറൽ സെക്രട്ടറിമാരും ഒക്കെ കളത്തിലിറങ്ങി കളിച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസ്സിന് ഈഗതി ഉണ്ടാകില്ലായിരുന്നു. ഒരു 60-65 സീറ്റെങ്കിലും നേടാൻ സാധിക്കുമായിരുന്നു. മത്സരം ടൈറ്റിലേക്കെങ്കിലും കൊണ്ടുവന്ന് നിർത്താൻ സാധിക്കുമായിരുന്നു. ഒരു ചുക്കും സംഭവിച്ചില്ല. കുറേ നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എന്നുള്ളതല്ലാതെ, ടെലിവിഷൻ ചാനലുകളിൽ വന്ന് ഡയലോഗ് അടിക്കുന്നു എന്നുള്ളതല്ലാതെ സംഘടനയെ മെച്ചപ്പെടുത്തുന്നതിന് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ അടയാളമാണത്. അപ്പോൾ ജംബോ കമ്മിറ്റികൾ പിരിച്ചുവിടുന്നു എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ്സിലെ പ്രശ്നങ്ങൾ തീരുന്നില്ല. അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ നേതാക്കന്മാരൊക്കെ കളത്തിലിറങ്ങിയില്ലെങ്കിൽ പോലും താഴെത്തട്ടിലുള്ള ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഈ കുഴപ്പമുണ്ടാകില്ലായിരുന്നു. ഇതങ്ങനെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ജംബോ കമ്മിറ്റികൾ പിരിച്ചുവിട്ടതുകൊണ്ടോ പുതിയ നേതാക്കന്മാർ വന്നതുകൊണ്ടോ ആ നേതാക്കന്മാർ വരില്ല എന്നുള്ള കാര്യം ഉറപ്പായി. അതുകൊണ്ടാണല്ലോ ഈ ജംബോ കമ്മിറ്റികൾ പിരിച്ചുവിടുക. ഇരിക്കുന്നവരൊക്കെ അവിടെ തന്നെ ഇരിക്കുമെന്നുള്ള സൂചനയാണ് വരുന്നത്. അതിന് പകരം ഈ ജംബോ കമ്മിറ്റികൾ പിരിച്ചുവിട്ട് ചെറിയ കമ്മിറ്റികളാക്കി DCCകളിൽ പുനഃസംഘടനകൾ ജംബോ കമ്മിറ്റികൾ പിരിച്ചുവിട്ട് പുനഃസംഘടനകൾ നടത്തി കോൺഗ്രസ്സിനെ നന്നാക്കി കളയാം എന്നാണ് ഇവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണല്ലോ ഉമ്മൻചാണ്ടി ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്തത്.